ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലും ക്രീമി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുട്ടയോ മൈദയോ കോൺഫ്ലവറോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. സാധാരണ വീട്ടിലുണ്ടാകാറുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിളും ചെയ്യണം. എങ്കിലേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ പഴമാണ്. ഒരു അഞ്ചോ ആറോ പഴം അതിനെ ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ഒരു എയർ ടൈറ്റിലുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ വയ്ക്കുക. 7 മുതൽ 8 മണിക്കൂർ വരെ വയ്ക്കാം. ഇത് നമ്മളെ പഴം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതാ ഇതുപോലെ നല്ല ഫ്രീസായിട്ട് വേണം കിട്ടാൻ. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റിന് മുന്നേ 2 പിടി കപ്പലണ്ടി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടാം. ഞാനിത് ഒരു 15 മിനിറ്റിന് മുമ്പേ വെള്ളത്തിലിട്ട് വച്ചിരുന്നതാണ്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഫ്രീസ് ചെയ്ത് വെച്ച പഴവും കുതിർത്ത് വെച്ച കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര ഇതിൽ ചേർക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. 2-3 തവണ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ആക്കിയതിന് ശേഷം ഇതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് 7 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം. 8 മണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി പൊടിച്ചതും ചോക്ലേറ്റ് കഷ്ണങ്ങളൊക്കെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ക്രീമി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.